നമസ്കാരം. പിണറായിക്കും മകൾക്കുമെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. സിപിഎമ്മിൽ പിണറായി യുഗത്തിന് അന്ത്യമാകുന്നുവെന്നും മകൾ നടത്തിയ തട്ടിപ്പിനെ ന്യായീകരിക്കാൻ പാർട്ടി നേതാക്കൾ വരുന്നില്ല എന്നത് ഇതിന്റെ തെളിവാണെന്നും കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ. സിപിഎമ്മും ബിജെപിയും കേരളത്തിൽ പരസ്പര ധാരണയിൽ മുന്നോട്ട് പോകുകയാണ്. ജനപിന്തുണ കോൺഗ്രസിനാണ്. പിണറായി കുടുംബത്തെ ന്യായീകരിച്ചാൽ സ്വയം നാറുമെന്ന് നേതാക്കൾക്ക് അറിയാമെന്നും അദ്ദേഹം പരിഹസിച്ചു. അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിനെതിരെ കർണാടക ഹൈക്കോടതി പുറപ്പെടുവിച്ച വിധിയുടെ പകർപ്പ് പുറത്തുവന്നു. SFIയുടെ അന്വേഷണം നിയമപരമാണെന്ന് ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നു. അന്വേഷണം റദ്ദാക്കൽ എക്സാലോജി കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതി കണ്ടെത്തി. ഇന്നലെയാണ് SFI അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള എക്സാലോജിക്കിന്റെ ഹർജി കർണാടക ഹൈക്കോടതി തള്ളിയത്. 46 പേജുള്ള വിധിയുടെ പൂർണ്ണരൂപം പുറത്തു വന്നു. SFIയുടെ അന്വേഷണം നിയമപരമാണെന്നും കേന്ദ്ര ഏജൻസി അന്വേഷണം ഏൽപ്പിച്ചതിൽ തെറ്റില്ലെന്നും വിധിയിൽ പറയുന്നു. പ്രാഥമിക അന്വേഷണമാണ് നടക്കുന്നത്. അന്വേഷണം റദ്ദാക്കാൻ എക്സാലോജി കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ നിലനിൽക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. നിലവിലെ സാഹചര്യത്തിൽ അന്വേഷണം റദ്ദാക്കാനോ സ്റ്റേ ചെയ്യാനോ കഴിയില്ലെന്നും ജസ്റ്റിസ് M നാഗപ്രസന്നയുടെ വിധിയിൽ പറയുന്നു. ഒരേ കേസിൽ സമാന്തര അന്വേഷണം നടത്തുന്നതിലെ നിയമവിരുദ്ധതയാണ് എക്സാലോജിക് പ്രധാനമായും കോടതിയിൽ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ കമ്പനി നിയമത്തിലെ 210 നിയമപ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നടത്തിയ അന്വേഷണം പൂർത്തിയായതാണെന്നും തുടർന്നാണ് 212 നിയമപ്രകാരം SFIO കേസ് ഏറ്റെടുത്തതെന്നും അന്വേഷണ ഏജൻസി കോടതിയിൽ അറിയിച്ചിരുന്നു. ഇത് കോടതി പരിഗണിച്ചു. ഈ നിയമപ്രകാരം അന്വേഷണം ഏറ്റെടുക്കുന്നതിൽ തെറ്റില്ലെന്ന നിരീക്ഷണവും കോടതി കണ്ടെത്തി. വിധിക്കെതിരെ മേൽക്കോടതിയിൽ സമീപിക്കാനുള്ള നടപടികളുമായാണ് എക്സാലോജിക് മുന്നോട്ട് പോകുന്നത്. നിബന്ധനകളില്ലാതെ സ്വതന്ത്ര അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ട സാഹചര്യത്തിൽ വീണ വിജയനിലേക്കും എക്സാലോജിക്കിലേക്കും വേഗത്തിൽ എത്താനാണ് SFI ശ്രമിക്കുന്നത്. നന്ദി.